കൊല്ലത്തേക്കാണ് പോകുന്നത്. കൊല്ലം എന്നാൽ ദേശീയ രാഷ്ട്രീയം അടക്കം ചർച്ച ചെയ്യപ്പെടുന്ന ലോക്സഭാ മണ്ഡലം. അവിടെ സി പി എമ്മും എൻ കെ പ്രേമേന്ദ്രനും തമ്മിലാണ് മത്സരം. ഒരുപക്ഷെ എൽ ഡി എഫും യു ഡി എഫും തമ്മിലാണ് എന്ന് പറയുന്നതിനേക്കാൾ സി പി എമ്മും എൻ കെ പ്രേമചന്ദ്രനും ഏറ്റുമുട്ടുന്ന കൊല്ലം മണ്ഡലം, കൊല്ലത്തേക്കാണ് നമ്മൾ ആദ്യം പോകുന്നത്. എം മുകേഷ്, എൻ കെ പ്രേമചന്ദ്രൻ, ജി കൃഷ്ണകുമാർ. കൊല്ലത്ത് ത്രികോണ മത്സരത്തിന്റെ ചൂടും ചൂരുമൊന്നുമില്ല, പക്ഷേ വളരെ ശക്തമായ രാഷ്ട്രീയ പോരാട്ടം അവിടെ നടക്കുന്നുണ്ട്. എൻ കെ പ്രേമചന്ദ്രൻ സിറ്റിംഗ് എം പി ആണ്. 2014 എൽ ഡി എഫിനെ ഞെട്ടിച്ച്, 2019 വീണ്ടും ഞെട്ടിച്ച്, 2024 എന്താകുമെന്ന് നമുക്ക് അറിയില്ല. എം മുകേഷിനെ ഇറക്കിയാണ് എൻ കെ പ്രേമചന്ദ്രനെ കൊല്ലത്ത് പ്രതിരോധിക്കുന്നത്. വളരെ ശക്തമായ പ്രചരണം. അതു കൊല്ലത്ത് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സാധാരണ നിലയിൽ കവിഞ്ഞുള്ള ഒരു ആവേശം പ്രചരണ രംഗത്ത് കാണാം. കാരണം പ്രേമചന്ദ്രനെ ഏത് വിധേനയും പരാജയപ്പെടുത്തുക എന്നുള്ളത് ഒരു രാഷ്ട്രീയ പ്രശ്നമായി അവിടെ സി പി എമ്മും എൽ ഡി എഫും എടുത്തിരിക്കുന്നു. കുറച്ച് യു ഡി എഫിന്റെ മണ്ഡലം പ്രേമചന്ദ്രന് വലിയ അപ്രമാദിത്വം, ജനങ്ങൾക്കിടയിൽ വലിയ സ്വാധീനം, അദ്ദേഹത്തിന്റെ ഒരു പേഴ്സണൽ കരിസ്മ, ഇതൊക്കെ വലിയ ചർച്ചയാകുന്ന സമയത്തും മുകേഷിന് വേണ്ടി അരയും തലയും മുറുക്കി ഇറങ്ങിയിരിക്കുകയാണ് എൽ ഡി എഫിന്റെ മുഴുവൻ സംഘടനാ ശേഷിയും. സഖാവ് മുകേഷ് എന്ന് ആവർത്തിച്ച് വിളിച്ചുകൊണ്ട് മുകേഷ് പറഞ്ഞിരിക്കുന്ന രാഷ്ട്രീയം എന്താ തൊട്ട് കാണിക്കാൻ കഴിയുന്ന വികസനം, അങ്ങനെ പലത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് എൽ ഡി എഫ് അങ്ങ് ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ കൊല്ലം ചർച്ച ചെയ്യുന്ന വിഷയങ്ങൾ എന്തെല്ലാമാണ്, കൊല്ലത്തിന്റെ ജനവിധി തീരുമാനിക്കുന്ന വിഷയങ്ങൾ എന്തെല്ലാമാണ്, അതുകൂടി നമുക്ക് ഒന്ന് നോക്കിയതിന് ശേഷം കണ്ണനായരിലേക്കും പ്രജീഷ് കൈപ്പള്ളിയും ഉണ്ട്, കൊല്ലം മണ്ഡലംകാരനായ പ്രജീഷ് കൈപ്പള്ളിയും ഒക്കെ ഉണ്ട് നമുക്കൊപ്പം. നമുക്ക് അവരിലേക്ക് പോകുന്നതിന് മുമ്പ് മണ്ഡലം ചർച്ച ചെയ്യുന്ന പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഏതെല്ലാമാണ്. അതാ വരുന്നു എൻ കെ പ്രേമചന്ദ്രന്റെ വ്യക്തിബന്ധം, മുകേഷിന്റെ സാന്നിധ്യം, കൃഷ്ണകുമാർ എത്രമാത്രം വോട്ട് സമാഹരിക്കുന്നു, ന്യൂനപക്ഷ വോട്ടുകൾ എങ്ങോട്ട്, ഇതൊക്കെ വളരെ നിർണായകമാണ്. നേരത്തെ മാധു പറഞ്ഞ ഒരു കാര്യമുണ്ട്, എൻ കെ പ്രേമചന്ദ്രൻ അപ്രമാദിത്വം ഉണ്ടെന്ന്. പക്ഷേ രാഷ്ട്രീയമായി നമ്മൾ കൊല്ലം ജില്ലയെടുത്താൽ അത് ഇടതുപക്ഷത്തിന്റെ പൊന്നാപുരം കോട്ടയാണ്. നിയമസഭാ മണ്ഡലങ്ങളുടെ ചരിത്രമെടുത്താൽ, നിയമസഭാ മണ്ഡലങ്ങളിലെ വോട്ടിംഗ് പാറ്റേൺ എടുത്താൽ, വലിയ മേൽക്കൈ ഇടതുമുന്നണിക്കുള്ള ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്, സി പി ഐ എമ്മിനും സി പി ഐക്കും അതുപോലെ തന്നെ ആർ എസ് പിക്കും ഒക്കെ അടിത്തറയുള്ള മണ്ണാണ് കൊല്ലം. പക്ഷേ കൊല്ലത്ത് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തുടർച്ചയായി കഴിഞ്ഞ 2 തവണയായി യു ഡി എഫ് ജയിക്കുന്നു എന്നുള്ളതാണ്. അതിനു മുമ്പ് പീതാംബരക്കുറുപ്പ് 2009 ജയിച്ചു. അതിനപ്പുറത്ത് 2 തവണ പ്രേമചന്ദ്രൻ പ്രത്യേകിച്ച് സി പി എമ്മുമായി ഇത്രയും ടസ്സിൽ നിൽക്കുന്ന സമയത്ത് വിജയിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാന. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ കൗണ്ടിംഗ് സമയത്ത് നമ്മൾ ഒരിക്കലും ഇത് ചർച്ച ചെയ്താണ് എന്നാണ് എന്റെ ഓർമ്മ. നമ്മൾ ഈ സി പി എമ്മിന്റെ ഉരുക്ക് കോട്ട എന്ന് കണ്ണൂരിനെ ഒക്കെ എപ്പോഴും വിശേഷിപ്പിക്കാറുണ്ട്, അല്ലെ, പാലക്കാടിനെ കുറിച്ചൊക്കെ പറയാറുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ സി പി എമ്മിന്റെ എൽ ഡി എഫിന്റെ ഉരുക്ക് കോട്ട എന്നത് കൊല്ലമാണ്. കൊല്ലത്തെ ലോക്സഭാ നിയമസഭാ മണ്ഡലങ്ങളിൽ സാധാരണ യു ഡി എഫിന് ഒരു സീറ്റാണ്. കഴിഞ്ഞ തവണ 2 യുവാക്കളിലൂടെ പി സി വിശ്വനാഥിലൂടെയും പിന്നെ നമ്മുടെ സി ആർ മഹേഷിലൂടെയും 2 സീറ്റുകൾ പിടിക്കാനായി എന്നതൊഴിച്ചാൽ വലിയ മുന്നേറ്റം കൊല്ലത്ത് സമീപകാലത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ഉണ്ടാക്കാനേ യു ഡി എഫിന് കഴിഞ്ഞില്ല. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ചിത്രം എടുക്കൂ, ചില ഘട്ടങ്ങളിൽ 9 പഞ്ചായത്ത് അല്ലെങ്കിൽ 10 പഞ്ചായത്ത് ഇങ്ങനെയൊക്കെയാണ് കൊല്ലം ജില്ലയിലെ ആകെ പഞ്ചായത്തിൽ യു ഡി എഫിന് ഭരണം പിടിക്കാൻ പറ്റുക. അങ്ങനെ ഒരിടത്ത് എങ്ങനെയാണ് യു ഡി എഫിന് വേണ്ടി ഇങ്ങനെ തുടർച്ചയായ 3 വിജയം, അതിൽ 2 വിജയം ആർ എസ് പിക്ക് പ്രേമചന്ദ്രന് നേടാനാകുന്നത്? അതായത് നിയമസഭാ മണ്ഡലങ്ങളിൽ മുഴുവനും അപ്രമാദിത്വം ഉണ്ടെങ്കിലും ലോക്സഭയിൽ വരുമ്പോൾ സ്വഭാവം മാറും. ലോക്സഭയുടെ പാറ്റേൺ അങ്ങനെയാണ്, പരമ്പരാഗതമായി തന്നെ ലോക്സഭാ ഇലക്ഷന്റെ പാറ്റേൺ അങ്ങനെയാണ്. ഇപ്പോൾ കരുനാഗപ്പള്ളി യഥാർത്ഥത്തിൽ ആലപ്പുഴ മണ്ഡലത്തിലാണ് വരുന്നത്. കുണ്ടറ മാത്രമാണ് ഈ ഈ മേഖലയിൽ യു ഡി എഫിന്റെ എം എൽ എ ഉള്ളത്, ബാക്കി പ്രതിഫലിച്ചാണ് വിശ്വനാഥ് അവിടെ കളം പിടിക്കുന്നത്. യെസ്, അങ്ങനെ നോക്കുമ്പോൾ ഈ പറഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ കണക്ക് വെച്ചാൽ എൽ ഡി എഫിന് മേൽക്കൈ ഉണ്ടാകേണ്ട ഇടമാണ്. പക്ഷേ ഇവിടെ എൻ കെ പ്രേമേന്ദ്രൻ എന്ന മികച്ച ട്രാക്ക് റെക്കോർഡുള്ള എം പി എന്നുള്ളത് ഒരു ഘടകമാണ്. അദ്ദേഹത്തിന്റെ ജനങ്ങളോടുള്ള ജൈവ ബന്ധം ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. അങ്ങനെ പല ഘടകങ്ങൾ നിൽക്കെ അതിൽ ഒന്നുകൂടി ആഡ് ചെയ്യാൻ കഴിയുന്നത്, 2014 മത്സരിച്ച ആൾ ഒട്ടും മോശക്കാരനാണ്, എം എ ബേബിയാണ് എന്ന് മത്സരിച്ചത്. അന്നത്തെ സിറ്റിംഗ് എം എൽ എ അദ്ദേഹത്തെ 5% വ്യത്യാസത്തിൽ തോൽപ്പിച്ചു. 19 ആയപ്പോൾ കെ എൻ ബാലഗോപാലും മോശക്കാരനായിരുന്നില്ല, 10% വോട്ടാണ് തോൽപ്പിക്കുന്നത്. 2 ലക്ഷം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ വിജയിക്കും എന്നൊക്കെയാണ് കൊല്ലത്തെ യു ഡി എഫിന്റെ ആത്മവിശ്വാസം. നമ്മുടെ സർവേ അനുസരിച്ച് 10% മുകളിൽ, ആദ്യത്തെ സർവേ അനുസരിച്ചാണെങ്കിൽ 14% ഡിഫറൻസ് ഉണ്ടായിരുന്നു. ഈ പറഞ്ഞ 2 ലക്ഷം ഇല്ല, 1 ലക്ഷത്തിന്റെ മുകളിൽ കംഫർട്ടബിൾ ആയി എഡ്ജ് ആണ് നമ്മുടെ സർവേ പറയുന്നത്. പക്ഷേ സർവേക്ക് അപ്പുറമാണ് ജനമനം, നമുക്ക് 1.5 ലക്ഷത്തോളം നമുക്ക് ജനങ്ങളുടെ മനസ്സിനെ അങ്ങനെ തീർത്ത് പറയാൻ കഴിയില്ല. നമ്മുടെ റിപ്പോർട്ട്